കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് സജീർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സജീർ, എങ്ങനെയാണ് കുമ്പളങ്ങി പഞ്ചായത്തിൽ ഇപ്പോൾ ജലവിതരണം നടക്കുന്നത്? കളക്ടറുടെ നിർദ്ദേശമുണ്ടായിരുന്നു തദ്ദേശ ഭരണകൂടങ്ങളടക്കം വെള്ളം ആവശ്യത്തിന് വിതരണം ചെയ്യണമെന്നത്. കുമ്പളങ്ങിയിലെ ഒരു സ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? കുമ്പളങ്ങിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയാണ് കുറച്ച് റണ്ണിങ് ആയത്. ഇന്നലെ 2 വണ്ടി 45,000 ലിറ്ററിന്റെ 2 വണ്ടി ഇവിടെ വരികയും 2,000 ലിറ്ററും 1,000 ലിറ്ററിന്റെയും വണ്ടി ഷട്ടിലടിക്കുകയാണ് ചെയ്തത്. 2 വണ്ടിയാണ് ഷട്ടിലടിക്കാനായിട്ട് വന്നത്. ഇന്നിപ്പോ 1 വണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഉൾസൈഡിലേക്ക് ഈ 10,000 ലിറ്ററിന്റെയും 6,000 ലിറ്ററിന്റെയും ടാങ്കർ ലോറി പോകുന്നില്ല. പക്ഷെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഉൾസൈഡിലാണ് വെള്ളമില്ലാത്തത്. ഉൾസൈഡിലുള്ള എല്ലാം ഉപ്പുവെള്ളമായതുകൊണ്ട് ആൾക്കാർക്ക് പ്രാഥമിക കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. ഏകദേശം കുമ്പളങ്ങിയിൽ 1 ദിവസം 60 ലക്ഷം ലിറ്ററാണ് ഏകദേശം അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ 25 ലക്ഷം പോലും അടിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷമാണ് കാണുവാൻ സാധിക്കുന്നത്. ഇപ്പോ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവരും വളരെ കർമ്മധീരനായിട്ട് തന്നെ 2 ദിവസമായിട്ട് 1 പഞ്ചായത്ത് മെമ്പർമാരും കുമ്പളങ്ങി പഞ്ചായത്തിൽ ഉറങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. പക്ഷെ ജനങ്ങൾക്ക് അപ്പോഴും പല സ്ഥലത്തുനിന്നും പരാതി വരുന്നുണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടുന്നില്ല എന്നുള്ളത്. കൂടുതൽ ടാങ്കറുകൾ ലഭ്യമാക്കാനുള്ള ഒരു സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടോ? കൂടുതൽ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇന്ന് കൂടുതൽ സജ്ജമാക്കാനായിട്ടുള്ള ടാങ്കർ ലോറികൾ വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ 3 ടാങ്കർ ലോറി അതായത് 2,000 ലിറ്റർ അടിക്കുവാനുള്ള ടാങ്കർ ലോറി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. വളരെ നന്ദി സജീർ അവസരത്തിൽ പ്രതികരിച്ചത്.